ആരോഗ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻറ്റർ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന മിസ്റ്റർ സലിമോൻ ജോസഫാണ്. സലിമോൻ സാറിനെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, ആരോഗ്യത്തിലേക്ക് സ്വാഗതം. നന്ദി. ഇന്ന് കേൾവിക്കുറവിന് എല്ലാ ജനങ്ങളും ഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ്. ഇതിൻ്റെ എത്ര തരമുണ്ട്, ഇതിനെക്കുറിച്ച് ഇത് എത്ര തരമുണ്ടെന്ന് ഒന്ന് വിശദീകരിക്കാമോ സർ? തീർച്ചയായിട്ടും. ശ്രവണ സഹായികൾ ചെവിയുടെ പുറകിൽ വെക്കുന്നതുണ്ട്, ചെവിയുടെ ഉള്ളിൽ വെക്കുന്നതുണ്ട്. പുറകിൽ വെക്കുന്നതിനെ ബിഹൈൻഡ് ദ ഇയർ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ബിഹൈൻഡ് ദ ഇയർ വളരെ സിമ്പിളായിട്ട് ചെവിയുടെ പുറകിൽ വെക്കുന്നു. ബിഹൈൻഡ് ദ ഇയർ, ബിഹൈൻഡ് ദ ഇയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുഞ്ഞുകുട്ടികളിൽ അതേപോലെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ശ്രവണ സഹായിയാണ് ബിഹൈൻഡ് ദ ഇയർ. പിന്നെ അടുത്തത് ചെവിയുടെ ഉള്ളിൽ വെക്കുന്നത്, അത് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ, CIC എന്ന് പറയും, ITC ഇൻ ദ കനാൽ എന്ന് പറയുന്ന, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇൻവിസിബിൾ ഇൻ ദ കനാൽ എന്ന് പറയുന്ന വേറെ വളരെ കുഞ്ഞ് ശ്രവണ സഹായിയുണ്ട്. അത് ഇയർ കനാലിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഇയർ ഡ്രമിനോട് വളരെ ചേർന്നാണ് ഹിയറിംഗ് എടുത്തിരിക്കുന്നത്, ഇൻവിസിബിൾ IAC എന്ന് പറയും. അപ്പം വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ശ്രവണ സഹായിയുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കുന്ന ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണ സഹായികളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ശ്രവണ സഹായികളുണ്ട്. പക്ഷേ ഇതിൻ്റെ തീരുമാനം രണ്ട് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. ടെക്നിക്കൽ നോളജ് ഉള്ളത് ശ്രവണ സഹായി ഏത് തരത്തിലുള്ള ശ്രവണ സഹായി വേണം, ഈ കേൾവിക്കുറവിനനുസരിച്ച് നിങ്ങളുടെ കേൾവിക്കുറവ് മൈൽഡാണോ അല്ലെങ്കിൽ മോഡറേറ്റ് ആണോ, മോഡറേറ്റ്ലി സിവിയർ ആണോ അതോ പ്രൊഫൗണ്ട് ആണോ, അതിൻ്റെ ബേസിസിൽ ടെക്നിക്കൽ നോളജ് ഏത് ഹിയറിംഗ് എയ്ഡ് ഏത് തരത്തിലുള്ള കേൾവിക്കുറവിന് സൂട്ടാവും എന്നുള്ള തീരുമാനം ഓഡിയോളജിസ്റ്റ് എടുക്കുന്ന തീരുമാനമാണ്. അടുത്തത് ക്ലയൻ്റ് എടുക്കുന്ന തീരുമാനമാണ്. എനിക്ക് ഏത് വിലയിലുള്ള ശ്രവണ സഹായി വേണം, എനിക്ക് ഡിസ്ക്രീറ്റ് വേണോ, ചെവിയുടെ ഉള്ളിൽ വെക്കുന്നത് വേണോ അതോ ചെവിയുടെ പുറകിൽ വെക്കുന്നത് വേണം, ആ തീരുമാനം ക്ലയൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ലോഡ് കൂടിയ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരു വ്യക്തിക്ക്, അവർക്ക് ഡിസ്ക്രീറ്റ്നെസ് ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ശ്രവണ സഹായി, നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ക്ലയൻറ്റിനോട് പറയും ഇത് വെക്കുന്നത് കൊള്ളാം, പക്ഷേ ഈ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായിയുടെ അകത്തുള്ള ബാറ്ററി വളരെ ചെറുതാണ്, കാരണം ഹിയറിംഗ് എയ്ഡിൻ്റെ വലിപ്പം തന്നെ വളരെ ചെറുതാണ്, ഇയർ കനാലിലിരിക്കുന്ന ശ്രവണ സഹായിയാണ്. പക്ഷേ ഈ ബാറ്ററി നിങ്ങൾക്ക് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഈ മാറ്റേണ്ടി വരും, കാരണം ആ കുഞ്ഞു ബാറ്ററിക്കകത്ത് വളരെ കുറച്ചേ കറണ്ടുള്ളൂ. അപ്പം ആ ഹിയറിംഗ് എയ്ഡിന് കൂടുതൽ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യുന്നതിന് കൂടുതൽ കറണ്ട് വേണം. നമ്മുടെ വാട്സിൻ്റെ കാര്യം, ലൈറ്റിൻ്റെ കാര്യം പറയുന്ന പോലെ കൂടുതൽ പ്രഭ വേണമെങ്കിൽ, കൂടുതൽ വെട്ടം വേണമെങ്കിൽ കൂടുതൽ വാട്സ് ഉള്ള ലൈറ്റ് വേണമെന്ന് പറയുന്നത് പോലെ തന്നെ കുഞ്ഞ് ശ്രവണ സഹായിക്ക് കൂടുതൽ കറണ്ട് കൺസംഷൻ വരും ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായിക്കകത്ത് ഉള്ള. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഉള്ളിൽ വെക്കുന്നത് നമുക്ക് വെച്ച് തരാൻ പറ്റും. ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായിയാണെങ്കിൽ അത് നമുക്ക് ഏത് ഫിറ്റിംഗ് റേഞ്ചിനും സൂട്ടബിൾ ആയിട്ടാണ് ഉള്ളത്, പക്ഷേ അതിനുള്ള ബാറ്ററി ചെറുതായതുകൊണ്ട് അതെപ്പോഴും മാറ്റിയിടാനുള്ള, അത് 3-4 ദിവസം കൂടുമ്പോൾ മാറ്റേണ്ടി വരും. കാരണം അത് ഫ്ലാറ്റ് ആവും, ബാറ്ററി ഫ്ലാറ്റ് ആകുമ്പോൾ പുതിയ ബാറ്ററി എടുത്തരണം. അതിന് 25-30 രൂപയോ ചിലവേ ഉള്ളൂ. പക്ഷേ ചിലവർക്ക് ഡിസ്ക്രീറ്റ്നെസ്, എനിക്കൊരു വൈകല്യമുണ്ട് എന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന് അവരാഗ്രഹിക്കുമ്പോൾ അവർ ആ ഡിസ്ക്രീറ്റ്നെസ് പ്രിഫർ ചെയ്യും. ചിലവരെ സംബന്ധിച്ചോളം അവർക്ക് പുറകെ വെക്കുന്നത് പ്രശ്നമൊന്നുമില്ല, അവർക്ക് മറ്റുള്ളവർ കണ്ടാലും അവർക്ക് യാതൊരു ഫീലിങ്സും ഇല്ല. അതുകൊണ്ട് ചിലർ പ്രിഫർ ചെയ്യും എനിക്ക് ചെവിയുടെ പുറകിൽ വെക്കുന്നത് മതി. പുറകിൽ വെക്കുന്നതിൻ്റെ ഒരു വേറൊരു ഗുണമെന്ന് പറയുന്നത് ബാറ്ററി വലുതാണ്. ബാറ്ററി വലുതാവുമ്പോൾ അതോ 3-4 ആഴ്ചയോ ലാസ്റ്റ് ചെയ്യും. നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ട് ഒരു ടൈം ഫ്രെയിം പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ട്, കേൾവിക്കുറവിൻ്റെ യൂസ് ഒരു ഫാക്ടറാണ്, പിന്നീട് കേൾവിക്കുറവിൻ്റെ കാഠിന്യം. കാഠിന്യം കൂടുമ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യുന്ന, അപ്പം കറണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും. കൂടുതൽ ഇപ്പം പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള വ്യക്തിക്ക് കൊടുക്കുന്ന ആംപ്ലിഫിക്കേഷൻ അല്ല
നമുക്കൊരു മൈൽഡ് ഹിയറിംഗ് ലോസ് ഉള്ളപ്പോൾ ആ ബാറ്ററിക്ക് അല്ലെങ്കിൽ ആ മെഷീനിൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. പിന്നെ വെക്കുന്ന സമയം, പൊതുവെ നമ്മൾ സംസാരിക്കുന്ന ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വെക്കേണ്ട കാര്യമില്ല. അതേപോലെ കുളിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഹിയറിംഗ് എയ്ഡ് വേറെ ചെയ്യാൻ പാടില്ല, കാരണം ബാറ്ററിക്ക് ഹിയറിംഗ് എയ്ഡിൽ വെള്ളം കയറും. പിന്നീടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകളുടെ എണ്ണം. നമ്മൾ കേൾവിയുടെ പരിശോധന നടത്തുമ്പോൾ 250 Hz മുതൽ 8000 Hz വരെ പറഞ്ഞു. അപ്പോൾ ആ ഓഡിയോഗ്രാമിനെ സിംഗിളായിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്നെങ്കിലതിൻ്റെ സിംഗിൾ ചാനൽ എന്ന് പറയും. അതിനെ രണ്ട് കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ച് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാമെങ്കിൽ അതിൻ്റെ 2 ചാനൽ ഹിയറിംഗ് എന്ന് പറയും. അതിനെ 40 കമ്പാർട്ട്മെൻറ്റ് തിരിച്ച് അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ ആ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയും ഷാർപ്നെസ്സും വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതിന് വില വളരെ കൂടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവസാനം ക്ലയൻ്റ് ആണ് തീരുമാനിക്കേണ്ടത്. ടെക്നിക്കൽ നോളജ് ഓഡിയോളജിസ്റ്റിനുണ്ട്, അതേപോലെ അഫോർഡബിലിറ്റി പല പലയുടെ ഉണ്ട്. 7500 രൂപ ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാവുന്ന ശ്രവണസഹായികളാണ് നമ്മൾ വെക്കേണ്ടത് ഒരു വ്യക്തി. കാരണം നമ്മുടെ കേൾവിക്കുറവിനനുസരിച്ച് ആ ഓഡിയോഗ്രാമിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഡിജിറ്റലി പ്രോഗ്രാം ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ എല്ലാം കൊടുക്കുന്നത് ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണസഹായികളല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കുട്ടികൾ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നു, പഠിക്കുന്നു. അവിടെ ഇപ്പം നമുക്ക് വളരെ പ്രായമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ ഡിജിറ്റലല്ല വെക്കുന്നതെങ്കിൽ അത്രയ്ക്ക് പ്രശ്നമില്ല. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ബെസ്റ്റ് ടെക്നോളജി കുട്ടികൾക്ക് കൊടുക്കണം. കാരണം കുട്ടികൾ ഭാഷയും പഠിത്തത്തിലെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഇവർ വ്യക്തതയോടുകൂടി കേൾക്കണം. വ്യക്തതയോടുകൂടി കേട്ടില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ജനങ്ങളും ഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ്. ഇതിൻ്റെ എത്ര തരമുണ്ട്, ഇതിനെക്കുറിച്ച് ഇത് എത്ര തരമുണ്ടെന്ന് ഒന്ന് വിശദീകരിക്കാമോ സർ? ശ്രവണ സഹായികളെ പൊതുവെ 2 തരത്തിലാണ് പറയുന്നത്. BTE ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ പുറകിൽ വെക്കുന്ന, പുറകിലോട്ട് വെച്ച് ഇവിടുന്ന് ഒരു ട്യൂബ് ചെവിയുടെ ഉള്ളിലോട്ട് പോകും. അപ്പം ഇത് വളരെ വ്യത്യസ്തമായ സൈസിലുണ്ട്. പുറകിലുള്ള ശ്രവണ സഹായി വെക്കുകയാണെങ്കിൽ കുട്ടിക്ക് ചെവിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരും. നമുക്ക് കേൾവിക്കുറവ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളെല്ലാം വലുതായി നമ്മളൊരു ടീനേജിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു പ്രവണതയാണ് കുട്ടികൾക്ക് ഈ ബിഹൈൻഡ് ദ ഇയർ വെക്കാൻ താല്പര്യമില്ല. കാരണം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, എനിക്കൊരു വൈകല്യമുണ്ട് എന്ന് മറ്റുള്ളവർ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ശ്രവണസഹായി കാണുമ്പോളെ തിരിച്ചറിയുന്നു. അപ്പോൾ ടീനേജ് ഒരു ആ പ്രായമാണല്ലോ, അവരുടെ ഇമേജിനെ പറ്റിയിട്ട് ഒരു സെൽഫ് എസ്റ്റീം, ഒരു സെൽഫിനെ പറ്റിയൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രായമാണ്. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായി. ഇപ്പം ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന, ഇപ്പം ഇത് എൻ്റെ ചെവിയുടെ ഇമ്പ്രഷൻ അനുസരിച്ച് ചെവിയുടെ വലത് ചെവിയുടെ ഷേപ്പ് എടുത്തിട്ട് അതേ ഷേപ്പിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ഡമ്മിയാണ്. അപ്പോൾ ഞാനിത് വെച്ച് കാണിക്കാം. ഇതിപ്പം ചെവിയുടെ വലത് ചെവിയിലോട്ട് ഞാൻ വെച്ചു. ഇപ്പം ഇത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശ്രവണസഹായി കാണാം. ഞാനൊരു ശ്രവണസഹായി വെച്ചിരിക്കുന്നതായിട്ട് എൻ്റെ കൊളീഗോ ഒന്നും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ടീനേജിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് മാറാം, അങ്ങനെ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ. അപ്പം ഡോക്ടർ ഇപ്പം കാണിച്ചു തന്നതുപോലെ, ഇപ്പം ഡിസ്പ്ലേ ചെയ്തതുപോലെ, വളരെ അത് കാണരുത് എന്നാഗ്രഹിക്കുന്ന ടീനേജ് ആൾക്കാർക്ക് അത് ഉള്ളിൽ വയ്ക്കാനുള്ളതും പിന്നെ പുറകിൽ വയ്ക്കാനുള്ളതും. ഡോക്ടർ, ഇപ്പോൾ നിലവിലുള്ളത് ഈ 2 തരത്തിലുള്ള ശ്രവണ സഹായികളാണ്. കാരണം നമ്മൾ കുറച്ച് നാൾ മുമ്പ് പണ്ടൊക്കെ വല്യപ്പശന്മാർ വെച്ച പോലെ ഇങ്ങനെ ഒരു ചരടും ഒക്കെ ഉള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോയിട്ട് ഇത് രണ്ടുമാണോ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും ഇപ്പോൾ മൂവ് ചെയ്യുന്ന 2 ശ്രവണസഹായികൾ? അതെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശ്രവണസഹായികളെല്ലാം ഈ കാറ്റഗറിയിലാണ്. പഴയ ടൈപ്പ് ബോഡി എയ്ഡ് എന്ന് പറയും. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, ഒരു കോഡൊക്കെ ആയിട്ട് ചെവിയിൽ വെച്ചു, പിന്നെ അത് വെച്ച് പോക്കറ്റിലോട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു സംവിധാനമുണ്ട്. അതിന് ബോഡി എയ്ഡ് എന്ന് പറയുന്നത്. ബോഡി എയ്ഡ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. 2500 രൂപ, 5000 രൂപ, അങ്ങനെ പല റേഞ്ചിലുള്ള. അവിടുത്തെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓഡിയോഗ്രാമിന് യാതൊരു റോളുമില്ല ആ ടൈപ്പ് ബോഡി എയ്ഡുകൾക്ക്. ഓഡിയോഗ്രാം അനുസരിച്ച് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ബാറ്ററി ഇടുക, ഓഡിയോ കൂട്ടി വെക്കുക, അത് മാത്രമേ ഈ ബോഡി എയ്ഡിന് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ബോഡിയുടെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒച്ച ചുമ്മാ കൂട്ടി കൊടുത്താൽ മാത്രം പോരാ. നമുക്ക് കംപ്രഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഈ ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണ സഹായികളെല്ലാം ഉണ്ട്. എന്താണ് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുറമേയുള്ള ശബ്ദം അമിതമാകുമ്പോൾ ആ ശബ്ദം കുറച്ച് ആണ് നമ്മുടെ ചെവിയിലോട്ട് ഔട്ട്പുട്ട് എപ്പോഴും കൺട്രോൾഡാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്മുടെ അടുത്തോട്ട് വരുന്നു, യോ ഒച്ചയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ബോഡി എയ്ഡ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് വലിച്ചു പറിക്കാൻ തോന്നും, കാരണം കംപ്രഷൻ ഇല്ല. എല്ലാ സൗണ്ടും ആസിറ്റസ്. അതെ, അത് തന്നെ. അത് എല്ലാ സൗണ്ടിനെയും അങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്യും. നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഷോക്ക് അബ്സോർബർ ചെയ്യുന്ന പണിയാണ്. അതായത് നമ്മൾക്ക് നട്ടലിലോട്ട് ആഘാതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് അബ്സോർബർ ആ ഒരു ഷോക്ക് സ്വയം അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ നട്ടലിനെ വളരെ ലാഘവത്തോടുകൂടി ഇരിക്കത്തക്ക രീതിയിലുള്ള രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ശ്രവണസഹായി. പുറത്തുനിന്നുള്ള ശബ്ദം അമിതമാകുമ്പോൾ അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട്, ചെവിയുടെ ഔട്ട്പുട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെവിയുടെ ഉള്ളിലോട്ട് പോകുന്നതാണല്ലോ ഔട്ട്പുട്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ തന്നെ പാട്ടൊക്കെ കേൾക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കി, എന്നോ ഒച്ചയിലാണ് നമുക്ക് അവരെ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരുടെ ഉള്ളിലോട്ട് എന്തുകേരം ശബ്ദമാകും. അതിലേക്ക് നമ്മൾ വരികയാണ് ഡോക്ടർ. അതിനെക്കുറിച്ച് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം, അതായത് ഇന്ന് എല്ലാ ഫോണിലും എല്ലാം അതിനുള്ള മീഡിയാസ്, പണ്ടൊക്കെ ഒരു റേഡിയോ ആയിരിക്കും അതിനകത്ത് വരുന്ന, ആഴ്ചയിൽ ഒന്ന് വരുന്നതായിരിക്കും ചലച്ചിത്ര ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കുന്നത്. പക്ഷേ ഇന്ന് ഏത് കുഞ്ഞു കുട്ടിയുടെ വരെയും ഐപോഡും MP3 പ്ലെയേഴ്സും അതുപോലെ തന്നെ അവരുടെ ഡിവൈസസിലൊക്കെ തന്നെ ഇതിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ ചെവി വെച്ചുകൊണ്ട് നടക്കുന്നത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം കേൾവിയെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അങ്ങനെയുള്ള കേൾവിക്കുറവായിരിക്കും ഇനി അടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന കേൾവിക്കുറവ്, നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചെറുപ്പക്കാരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇന്നത്തെ സന്തോഷത്തിൽ അവർ എൻജോയ് ചെയ്യുന്നവരാണ്. ഇന്നാണ് അവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം. DJ പോലെയുള്ള എന്തുകേരം പാർട്ടികൾ, അതേപോലെയുള്ള അമിത ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അമിത ശബ്ദം ബൊമ്പാർഡ് ചെയ്യപ്പെടുന്ന എല്ലാ വ്യക്തികളിലും കേൾവിക്കുറവുണ്ടാവും. നമ്മൾ ചുമ്മാ ഒരു ബസ്സിലോട്ടോ ട്രെയിനിലോട്ടോ നോക്കിക്കോളൂ, MP3 പ്ലെയർ ചെവിയിലോട്ട് വെച്ചിട്ടാണ് ഈ കുട്ടികളെല്ലാം, നല്ല ചെറുപ്പക്കാരെല്ലാം തന്നെ പാട്ട് കേൾക്കുകയും ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം തന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആധുനിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻറ്റ് നോയിസിന്, അതായത് ആംബിയൻറ്റ് നോയിസ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിലുള്ള, ഇപ്പം നമ്മൾ പവർ വിഷൻ ചാനലിൻ്റെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വളരെ ക്വയറ്റാണ്, ഒരു 25 ഡെസിബലിന് താഴെയേ ഉള്ളൂ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ്, ആംബിയൻറ്റ് സൗണ്ട് ഇവിടെ ഉള്ളൂ. ഇപ്പം ട്രെയിനിലിരിക്കുന്ന ഒരു വ്യക്തി ചെവിയിലോട്ട് കേൾക്കുന്നത് ആംബിയൻറ്റ് സൗണ്ടിനേക്കാളും ഓവർകം ചെയ്തുകൊണ്ട് സൗണ്ട് കൂട്ടി വെച്ചാൽ മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ഒച്ച കൂട്ടി വെക്കുകയാണ് വെച്ചുകൊണ്ടാണ് ബസ്സിലും അല്ലെങ്കിൽ ട്രെയിനിലും ഇരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകേറെ ശബ്ദ പുള്ളിയത് പെർസീവ് ചെയ്യുന്നില്ല, ഞാൻ അമിതമായ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് കുട്ടിക്കറിയില്ല, കുട്ടിക്ക് തിരിച്ചറിവില്ല. കാരണം ട്രെയിനിൻ്റെ സൗണ്ട് തന്നെ അതിനേക്കാളും കണ്ടമാന സൗണ്ടാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യുമ്പം നമ്മളൊരു പാർട്ടിയിൽ പോകുമ്പോൾ എന്നാ ഒച്ചയാണ്, അപ്പം നമുക്ക് പരസ്പരം നല്ലവണ്ണം പാട്ട് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയിൽ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി ഉറക്കം പറയണം. അപ്പോൾ അതെപ്പോഴും SNR എന്ന് പറയും, സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ആ ഗ്യാപ്പ് വളരെ കൂടിയാൽ മാത്രമേ ഉള്ളൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പം നോയിസ് ഫ്ലോർ കൂടുമ്പോൾ നമ്മുടെ ഒച്ച സ്വാഭാവികമായിട്ടും കൂടും, കാരണം ആ മെസ്സേജ് അല്ലെങ്കിൽ മറ്റേയാളിൽ എത്തിപ്പിടിയില്ല. അപ്പം ചെറുപ്പക്കാരെല്ലാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് അമിത ശബ്ദം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ്. അവർ മനസ്സിലാക്കുന്നില്ല ഈ അമിത ശബ്ദം കേട്ട് കഴിയുമ്പോൾ അവരുടെ കോക്ലിയക്കകത്തുള്ള ഈ 4 kHz 6 kHz ഉള്ള ആ ഹെയർ സെൽസ് ഡാമേജ് ആവുക. ആ ഏരിയ ഡാമേജ് ആയി കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇത് രണ്ടാമത് ഈ ഹെയർ സെൽസ് റീഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അവർ വേറൊരാളെ കേൾക്കുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളുടെ ശബ്ദമാണ് പൊതുവെ ഹൈ പിച്ച് ഡോമിനേറ്റഡ്. ഇപ്പം എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ശബ്ദം പോലെയല്ല ലൗലിൻ്റെ ശബ്ദം.
സ്ത്രീകളിലെ ശബ്ദം പൊതുവേ ഹൈ ഫ്രീക്വൻസി ഡോമിനേറ്റഡ് ആണ്. ഇപ്പം നമുക്ക് ഈ ശാസ്ത്രൻ്റെ ശബ്ദം പോലെയല്ല ചിത്രചേച്ചിയുടെ ശബ്ദം. ആ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടെ ശബ്ദത്തിന് ബാസ് കൂടുതലാണ്, പക്ഷെ ക്ലാരിറ്റി കുറവാണ്. പക്ഷേ സ്ത്രീകളുടെ ശബ്ദത്തിന് ആ ഷില്ലിങ്നെസ് ഉണ്ട്, നല്ല ക്ലാരിറ്റിയാണ്, പക്ഷെ ഒരു തുളച്ച് കയറുന്ന ഒരു പ്രതീതി ഉണ്ടാവും. ഓരോന്നിനും അതിൻ്റെതായ സൗന്ദര്യവും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. പക്ഷേ ഈ 4-ഉം 6-ഉം kHz കേൾവിക്കുറവുള്ള ഒരാൾക്ക് പിന്നെ ഭാര്യ പറയുന്നത് വ്യക്തതയോടുകൂടി കേൾക്കാനായിട്ട് ചില വാക്കുകൾ ചില ശബ്ദങ്ങൾ വ്യക്തതയോടുകൂടി കേൾക്കാൻ പറ്റാത്തത്. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇവർ പുരുഷനും സ്ത്രീയും കോംപ്ലിമെൻ്റ് ഈച്ച് അതർ. കാരണം നമുക്ക് ആദ്യം കേൾവിക്കുറവുണ്ടാവുമ്പോൾ പൊതുവെ ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് പ്രസ്പെക്യൂസിസ് അതിൽ ആദ്യം നമുക്ക് കേൾവി നഷ്ടപ്പെടുന്നത് ഹൈ പിച്ചിൽ. അപ്പോൾ ഒരു പുരുഷന് ഹൈ പിച്ചിൽ കേൾവി ആദ്യം നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, നല്ല ഒരു സിവിയർ ഹിയറിംഗ് ലോസാണ്. അന്നേരം ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഭർത്താവിന് എന്താ പ്രശ്നം? ഭർത്താവ് ഭാര്യയുടെ ശബ്ദം ഹൈ ഫ്രീക്വൻസി ഡോമിനേറ്റഡ് ആണ്. അത് വ്യക്തതയോടുകൂടി ഭാര്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഭാര്യയെ ചൊവ്വ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലോ ഫ്രീക്വൻസി വളരെ റോബസ്റ്റാണ്, അതായത് അത് അത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയില്ല. പക്ഷെ ഒരു മെഡിക്കൽ കണ്ടീഷനുണ്ട്, അത് മീനിയസ് ഡിസീസ് എന്ന് പറയും. മീനിയസ് ഡിസീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കേൾവി അവിടുത്തെ ഓഡിയോഗ്രാം അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ഓഡിയോഗ്രാം ലോ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ആണ് അങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടാകുന്നത്. ആദ്യം അവർക്ക് അടിച്ചു പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് ലോ ഫ്രീക്വൻസിയാണ്. സാധാരണ ഉണ്ടാകുന്നത് ഹൈ ഫ്രീക്വൻസി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് കുടുംബജീവിതത്തിൽ. ഇപ്പം നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു വന്ന പോലെ ഈ വളരെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളിലോട്ടോ ഈ മെസ്സേജ് പല മാർഗങ്ങളിലൂടെ നമ്മുടെ മീഡിയയും നമ്മുടെ ചാനലുകളും എല്ലാവരും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ബോധവൽക്കരിക്കണം. നിങ്ങൾ അത് പറഞ്ഞു വരുമ്പോൾ സാറേ, ഇപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ആയിരിക്കുമ്പോൾ ആ ഉള്ള സൗണ്ടിനേക്കാളും കൂടുതൽ വെക്കുന്നു, അങ്ങനെ ഒരു ഇത്. അതേസമയം ഈ ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലൂടെയാണല്ലോ വന്നത്. പണ്ടൊക്കെ സ്പീക്കറിൽ നിന്ന് പാട്ട് കേൾക്കുന്നു, ഇപ്പം വളരെ പ്രൈവസിക്ക് വേണ്ടി തന്നെ ചെവിയിലേക്ക് വയ്ക്കും. ഈ സാധനം പ്ലഗിൻ ചെയ്യുന്നത് കൊണ്ട് മറ്റ് നമ്മളൊരു സ്പീക്കറിൽ നിന്ന് ഒരു പാട്ട് ആസ്വദിക്കുന്ന, ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്നോ ആസ്വദിക്കുന്നതിൽ നിന്ന് ഈ ഹെഡ്ഫോൺസ് പ്ലഗിൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും, അതിപ്പോൾ മറ്റ് എക്സ്ട്രീം സാഹചര്യം വേണ്ട, നോർമൽ സാഹചര്യത്തിൽ തന്നെ കുറച്ച് വോളിയത്തിൽ ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുന്നത് കൊണ്ട് ഈ ഹെഡ്ഫോൺസ് ഇതിനെ ദോഷകരമായിട്ട് ചെയ്യുന്നുണ്ടോ, അതോ അത് ഏത് രീതിയിലായിരിക്കും അത് അഡ്വൈസബിൾ ആയിട്ട് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത്? വോളിയം കുറച്ച് ഹെഡ്ഫോൺ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഓക്കെ, നമുക്ക് സൗണ്ടിനെ നമ്മൾ അളക്കുന്നത് ഡെസിബിലിലാണ്. ദൂരത്തെ നമ്മൾ കിലോമീറ്ററിൽ അളക്കും, ഭാരത്തെ നമ്മൾ കിലോഗ്രാമിൽ അളക്കും. ഈ സൗണ്ടിനെ അളക്കുന്നത് ഡെസിബിലിലാണ്. നമുക്ക് എന്ത് കാര്യം എക്സ്പോഷർ ആകാം എന്ന് സയൻറ്റിഫിക്കലി പ്രൂവണാണ്. നാഷണൽ അക്കൂസ്റ്റിക് ലബോറട്ടറി എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു സൗണ്ടിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് നാഷണൽ അക്കൂസ്റ്റിക് ലബോറട്ടറി. ഞങ്ങൾ ഹിയറിംഗ് എയ്ഡിലെ ഈ പ്രിസ്ക്രിപ്ഷൻ ഓരോ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അതായത് ഹിയറിംഗ് എയ്ഡ് ഏത് ഫോർമുല അനുസരിച്ചിട്ടാണ് ഇന്ന കേൾവിക്കുറവിന് L1, L2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ഇവരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹിയറിംഗ് എയ്ഡ് പല ഹിയറിംഗ് എയ്ഡ് കമ്പനികളിലും അതാണ് ഫോളോ ചെയ്യുന്നത്. ഈ അവർ വ്യക്തതയോടുകൂടി കണ്ടെത്തിയിട്ടുണ്ട് 85 dB സൗണ്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂറേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കണം. അടുത്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, 85 dB ഇരട്ടിയാണ് 88 dB. ഓരോ 3 dB കൂടുമ്പോഴും സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഡബിൾ ആകുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അക്കങ്ങൾ പറയുന്നത് പോലെ ഇത് ലോഗരിഥമിക് സ്കെയിലിലാണ്. ലോഗരിഥമിക് സ്കെയിലാവുമ്പോൾ ഇതിനെ ഒരു ഇതിലോട്ട് ആക്കിയിരിക്കുകയാണ്, ഒരു നമ്പറിലോട്ട്. അപ്പോൾ ഓരോ 3 dB കൂടുമ്പോഴും സൗണ്ട് ഇൻറ്റൻസിറ്റി ഡബിൾ ആവുകയാണ്. അപ്പോൾ 85 dB 8 മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു വ്യക്തി 88 dB വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 4 മണിക്കൂറേ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് 88, 91 ആയി കഴിയുമ്പോൾ 2 മണിക്കൂറേ അതിനുശേഷം പുള്ളി ബ്രേക്ക് എടുത്തിരിക്കണം. വിദേശങ്ങളിലെല്ലാം ആ റൂള് മാൻഡേറ്ററി ആണ്. അവർ ഈ ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് വെച്ച് മാത്രമേ ഉള്ളൂ
ഇങ്ങനെ നോയിസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്യുന്നവർ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർ നമ്മൾ നോയിസി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ ജോലിക്ക് കയറുമ്പോൾ അവർ നമ്മുടെ കേൾവി പരിശോധിക്കും. ഒരു എല്ലാ സ്റ്റാഫും നോയിസി വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കേൾവി പരിശോധിക്കണം. കാരണം ജോലി എല്ലാ വർഷവും അത് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഈ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് വർക്ക് പ്ലേസിൽ കൊണ്ടാണ് ഇദ്ദേഹത്തിന് കേൾവി നഷ്ടമായതെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ സ്ഥാപനം ബാധ്യസ്ഥരാണ്. അത് $100 $1,000 അല്ല, ചിലപ്പം മില്യൻസ്. നമ്മുടെ ഒരു ഫാക്കൽറ്റിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഒട്ടും താഴെയില്ലാത്ത സ്ഥാനമാണ് ശ്രവണേന്ദ്രിയത്തിനുള്ളത്. കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യണ്ട്. വളരെ ലാഘവത്തോടു കൂടി എനിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് $1,000 തന്നാൽ മതി, അതല്ല. ഒരു വളരെ വലിയ തുകയ്ക്കാണ് ലോ സൂട്ട് ഫയൽ ചെയ്യുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും കമ്പനി സേഫർ സൈഡിൽ അവർ ആദ്യം ടെസ്റ്റ് ചെയ്യും, എല്ലാ ആനുവലിലും അത് കണ്ടിന്യൂ ചെയ്യും, ടെസ്റ്റിംഗ് പിന്നെയും ചെയ്യും. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ കേൾവി കുറവ് സിഗ്നിഫിക്കൻ്റ് ആണോ, ഒരു നമുക്കൊരു നോം ഉണ്ടല്ലോ, ഒരു വർഷം ഇത്രയാകാം ഡീജനറേഷൻ കൊണ്ട്. ഇത് കണ്ടമാനം കേൾവിക്കുറവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നിയമങ്ങളുണ്ട്, പക്ഷേ ഇതാരും അനുശാസിക്കുന്നില്ല. ഇപ്പം നമ്മുടെ മന്ത്രിമാരുമൊക്കെ പോകുന്നവരിടയ്ക്ക് ഭയങ്കര ചാനലിൽ ചർച്ചകളായിരുന്നു, പോകുന്ന 120 dB സൗണ്ടിലാണ് നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവരെ അതൊന്നും മാറ്റിയതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ വന്നില്ല, അവർ മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അമിത ശബ്ദം ഭയങ്കര ഗർഭസ്ഥ ശിശുവിന് വരെ ദോഷം ചെയ്യുമെന്നാണ് ശാസ്ത്രീയമായ ചില പഠനങ്ങൾ തെളിയിക്കുന്നതെന്നാണ് ചിലവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാറേ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അമിത ശബ്ദത്തിൻ്റെ ആ ഒരു ഹാനികരമായ അവസ്ഥയെക്കുറിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ യൂസേജ്, ഇതിൻ്റെ റേഡിയേഷൻ, നമുക്കറിയാം മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെവിയുമായിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോൺസാണെന്ന് പറയും. ഇതിലെ റേഡിയേഷൻസ് വളരെ ദോഷകരമാണെന്നും ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതാർക്കും കുറയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ യൂസേജും അതിൻ്റെ റേഡിയേഷൻസും എത്രത്തോളം കേൾവിയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മൊബൈൽ ഫോൺ വളരെയേറെ ബാധിക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. പ്രത്യേകിച്ചും ഈ റേഡിയേഷനെ പറ്റിയിട്ട് ലവ്ലിൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ അതുകൊണ്ട് ആരെന്നെ ഫോൺ വിളിച്ചാലും ഞാൻ സ്പീക്കറിലിട്ട് ഞാൻ കുറച്ച് അകത്തി പിടിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ബൈക്ക് യാത്ര ചെയ്യുന്ന പലരും ഈ ഹെൽമെറ്റിൻ്റെ അകത്തോട്ട് ഈ മൊബൈൽ ഫോൺ കയറ്റി വെച്ചിട്ട് ആണ് അവർ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പഠനങ്ങളും പറയുന്നുണ്ടെന്നാണ് പറയുന്നത് മൊബൈൽ ഫോണിൽ റേഡിയേഷനുണ്ട് എന്ന്. കാരണം നമുക്ക് മൊബൈൽ ഫോൺ കുറേ നേരം അടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെവിയുടെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ചെവി വയർക്കുന്നതായിട്ടൊക്കെ പലർക്കും അനുഭവപ്പെടുന്നു. എനിക്കും ഒരിക്കൽ അത് മൊബൈലിനെ ആശ്രയിച്ചിരിക്കും. പലപ്പോഴും നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള മൊബൈൽ ആയിരിക്കില്ല ഉപയോഗിച്ചിരിക്കുന്നത്, വളരെ 1000 രൂപയ്ക്ക് മേടിക്കുന്ന മൊബൈൽ റേഡിയേഷൻ കൂടുതലുണ്ടാകാം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പലരും അമിതമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കേൾവിക്കുറവ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കേൾവി ഒരു പത്രമാധ്യമത്തിൽ കേൾവി പരിശോധന നടത്തിയപ്പോൾ കൂടുതലായിട്ടും ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന ചില റിപ്പോർട്ടർമാർക്ക് കേൾവിക്കുറവ് ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അതാണ്, നമ്മൾ കേസസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആ കുറിലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ പറ്റിയിട്ട് ഒരു ശാസ്ത്രീയമായ പഠനം എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. റേഡിയേഷൻ ഡെഫിനിറ്റാണ്, റേഡിയേഷൻ ഈ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും. അപ്പോൾ ആൾക്കാർ വളരെയേറെ നിയന്ത്രിക്കണം ഈ മൊബൈൽ ഫോൺ കണ്ടമാനം നേരം. കാരണം നമ്മുടെ സംസാരം, നമുക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പറയാനായിട്ടൊരു 3 മിനിറ്റ് സമയം വഴി. സാർ, ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സാർ ഇതിൽ കടന്നു വന്ന് ശ്രവണ സഹായികളെക്കുറിച്ചും അത് വ്യത്യസ്തമായ ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും എങ്ങനെയൊക്കെ നമ്മുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന സെൻസറി ഓർഗനായ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചും പറഞ്ഞു തന്ന എല്ലാ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആരോഗ്യത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.